ഫ്രൈഡേ ലോ പോയിന്റ് എന്നീ സിനിമകൾക്ക് ശേഷം ലിജിൻ ജോസ് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ വരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഒരു പ്രതീക്ഷയും ആകാംക്ഷയും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മനോരമ മാക്സിൽഹർ റിലീസായിരിക്കുകയാണ് അത് കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിവ്യൂ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു മലയാളത്തിലെ മിന്നും താരങ്ങൾ എന്ന് തന്നെ പറയുന്ന ആർട്ടിസ്റ്റുകൾ നമ്മുടെ ചേച്ചി പാർവതി ലിജോ ലിജോമോള് രമ്യ നമ്പീശ്വൻ ഐശ്വര്യരാജേഷ് ഇവരഞ്ച് പേരുമാണ് ഇതിൽ ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളത് വ്യത്യസ്ത രീതിയിലുള്ള അഞ്ച് കഥകൾ പറയുന്ന ഒരു സിനിമ ഇതിൽ കേൾക്കുമ്പം തന്നെ നിങ്ങൾക്ക് തോന്നും സ്ത്രീകൾ കഥാപാത്രം ചെയ്തിരിക്കുന്നു ശരിയാണ് സ്ത്രീകളുടെ അഡ്രസ്സ് ചെയ്യാതെ പോകുന്ന നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന വളരെ മൈനറായിട്ടുള്ള മൈന്യൂട്ടായിട്ടുള്ള ഓരോ കാര്യങ്ങൾ പിക്ക് ചെയ്തിട്ട് തന്നെയാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത് പക്ഷേ അത് സ്ത്രീകൾക്ക് മാത്രം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതോ കണക്ട് ചെയ്യാൻ പറ്റുന്നതോ എന്നും ഇതിനെ പറയാൻ സാധിക്കില്ല സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാർക്കും ഒരു സിനിമ എന്ന രീതിയിൽ വളരെയധികം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഹെർറ് ഇതിൽ രാജേഷ് അവതരിപ്പിച്ച കഥാപാത്രത്തിലൂടെയാണ് ഈ സിനിമ തുടങ്ങുന്നത് അവിടെ നിന്നും ഓരോ ഒരു ഹൈപ്പർ ലിങ്ക് വെച്ചിട്ടാണ് ഈ സിനിമ എല്ലാ എല്ലാ എപ്പിസോഡും കണക്ട് ചെയ്തിരിക്കുന്നത് പാർവതിയുടെ സ്റ്റോറിയിലാണ് വന്ന് നിൽക്കുന്നത് ആദ്യം പറഞ്ഞ പോലെ സമൂഹത്തിൽ അഡ്രസ്സ് ചെയ്യാതെ പോകുന്ന സ്ത്രീകളുടെ വളരെ ചെറിയ ചെറിയ കേൾക്കും ഒരു തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവിൽ കേൾക്കുമ്പോൾ വളരെ ചെറിയ കാര്യം എന്ന് തോന്നുന്ന എന്നാൽ അത് അനുഭവിച്ചറിഞ്ഞവർക്കറിയാം അതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളമാണ് നമ്മൾ ഏത് ഫേസിലൂടെയാണ് അപ്പോൾ കടന്നു പോയത് എന്ന് അതായത് കാണുന്ന ഏതൊരാൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കഥയാണ് ഹെർ പറയുന്നത് ഇതിൽ ഐശ്വര്യ രാജേഷിൻ്റെ കഥയിലൂടെയാണ് തുടങ്ങുന്നത് ഇതിൽ നയൻ്റി പേഴ്സൻറ്റേജ് ഗേൾസും ലൈഫിൽ ഒരു തവണയെങ്കിലും ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിലൂടെയാണ് ഐശ്വര്യ രാജേഷിന്റെ കഥാപാത്രം കടന്നു പോകുന്നത് ആ ഒരു കഥാപാത്രം ഐശ്വര്യ ി ചെയ്തിട്ടുള്ളതും കാണുന്ന ഓരോ പ്രേക്ഷകന്റെ മനസ്സിലും അത് സ്റ്റിക് ഓൺ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അടുത്ത എപ്പിസോഡിലേക്ക് കടക്കുമ്പോൾ രമ്യ നമ്പീഷൻ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കം ഒരു പ്രൊഡ്യൂസർ ഭയങ്കര ഒരു റിച്ച് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാൾ എന്നാൽ അങ്ങനെ ഉള്ള ഒരാളുടെ ലൈഫിലും ഉണ്ടാകുന്ന ഒരു ഒരു വളരെ രസകരമായതും എന്നാൽ അവിടെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ട്രാജഡി വരുന്നതുമായിട്ടുള്ള ഒരു എപ്പിസോഡ് രമ്യ നമ്പീഷനും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട് ഉർവശി ചേച്ചിയുടെ എപ്പിസോഡിലേക്ക് വന്നാൽ ഉർവശി ചേച്ചിയും പ്രതാപ് പോത്തനേയും ഇവിടെ രണ്ടുപേരെ നമുക്ക് സ്ക്രീനിൽ ഒരുമിച്ച് കാണാൻ പറ്റിയതാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഉറവശ് ചേച്ചിത് അത് നമുക്ക് പഴയ ചേച്ചിയെ പല സീനിലും ഇതിൽ ഓരോ ഫ്രെയിമിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു ക്യൂട്ട് മാനറിസം ആയിക്കോട്ടെ ആ ഒരു അസൂയയും കുശുമൊക്കെ കയറുന്ന അവർ വളരെ ക്യൂട്ട് മാനറിസം ഉണ്ട് ഇവരുടെ ഫാമിലി ലൈഫിൽ വളരെ ഹാപ്പി ആയിട്ട് പോകുന്ന ഇവരുടെ ഫാമിലി ലൈഫിൽ ചെറിയൊരു ഈഗോ ക്ലാഷ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആ ഒരു ഇൻസിഡൻ്റ് ആണ് ഉറവ ചേച്ചി എപ്പിസോഡിൽ കാണിക്കുന്നത് ലിജോമോളുടെ എപ്പിസോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏജിൽ ഒരു ട്വന്റി ഫൈവ് തേർട്ടി ഈ ഒരു ഏജ് ഗ്യാപ്പിൽ നിൽക്കുന്ന പല പെൺകുട്ടികളും പല തവണയായിട്ട് പറയുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും അവരെ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള അത്തരത്തിലുള്ള ഒരു ഇൻസിഡൻ്റ് ആണ് ലിജോമോളുടെ എപ്പിസോഡിൽ വരുന്നത് അവിടെ നിന്നും പാർവതിയുടെ എപ്പിസോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് ജോബായിട്ട് കോർപ്പറേറ്റ് ലൈഫ് കൊണ്ടുപോകുന്ന ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള വളരെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഒരു വിമിൻ്റെ ക്യാരക്ടറാണ് പാർവതി ഇതിൽ ചെയ്തിട്ടുള്ളത് എന്നാൽ അങ്ങനെയുള്ളവരുടെ ലൈഫിലും പുറമേ നോക്കുമ്പോൾ പലർക്കും തോന്നും ഒരു റിച്ച് ലൈഫ് എന്നൊക്കെയുള്ള കാര്യം പക്ഷെ അവരുടെ ലൈഫിലും അവരൊരു ചെറിയ കാര്യത്തിനാണെങ്കിലും അവരുടെ ആ ഒരു ആൻസൈറ്റി ആ ഒരു പ്രഷർ ഒരാൾ ഒരു കൂടെ നിൽക്കാൻ ഒരാളുണ്ടാവുക ആ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷവും ആ ഒരു സമാധാനവും ആ രീതിയിലാണ് പാർവതിയുടെ ക്യാരക്ടറിനെ പോർട്രേ ചെയ്തിട്ടുള്ളത് ഇതിലെ ഓരോ ഓരോ കഥകളും ഒന്നിൽ നിന്നും ആണ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ സമൂഹത്തിൽ സ്ത്രീകളുടെ പലപ്പോഴും അഡ്രസ്സ് ചെയ്യാതെ പോകുന്ന മറ്റൊരാൾ നോക്കുമ്പോൾ ഇത് വളരെ ചെറിയ കാര്യമല്ലേ എന്ന് പലപ്പോഴായിട്ട് കേൾക്കേണ്ടി വരുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റിനും ഉണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറി തന്നെയാണ് ഹെർ ഇതൊരിക്കലും ഒരു സ്ത്രീപക്ഷ സിനിമ എന്ന് മാത്രം പറയാനും പറ്റില്ല തികച്ചും സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാർക്കും ഇത് കണക്ട് ചെയ്യാൻ പറ്റും റിലേറ്റ് ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് ഈ സിനിമ എഴുതിയിട്ടുള്ളത് എന്ന് വേണം പറയാനായിട്ട് ഇതിന് അർച്ചന വാസുദേവ് ഇതിൻ്റെ റൈറ്റർ അർച്ചന വാസുദേവ് ഒരു ഒരു വളരെ വലിയൊരു കയ്യടിയും അതിനുവേണ്ടി അർഹിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇത് വളരെ ചെറിയ ഡ്യൂറേഷനിലാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത് നോർമലി ഒരു ആന്തോളജി മൂവി വരികയാണെങ്കിൽ ഇതിൽ ഓരോ എപ്പിസോഡും വളരെ വലിയ ഡ്യൂറേഷനും കുറച്ച് ടൈമിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇതിലെ ഓരോ എപ്പിസോഡ് തന്നെ വളരെ ചെറിയ ഡ്യൂറേഷൻ മൊത്തത്തിലൊരു ഒന്നര മണിക്കൂറാണ് ഈ സിനിമ ഉള്ളത് അതിൽ അഞ്ച് ഡിഫറെൻറ്റ് കഥകളും പറയുന്നുണ്ട് അപ്പോൾ തന്നെ മനസ്സിലാകും വളരെ ചുരു ിയ സമയം കൊണ്ട് ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എങ്ങനെ പറയാം എന്നുള്ളതും നമുക്ക് ഹെറിലൂടെ കാണാൻ പറ്റുന്നുണ്ട് ഇത്രയുമാണ് ഹെർ എന്ന സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ഒന്നര മണിക്കൂർ ഭയങ്കര വെർത്ത് വാച്ചിങ് ആയിട്ട് തന്നെയായിരുന്നു തോന്നിയത് പലപ്പോഴും ആരെങ്കിലും ഒന്ന് അറിയണം ആരെങ്കിലും ഒന്ന് കേട്ടിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ച പല കാര്യങ്ങളും നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റിയതും പിന്നെ ഈ ഇത്രയും ഈ ഒരു സ്റ്റാറുകൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഇപ്പോൾ റോവച്ചേച്ചി പാർവതി ലിജോമോള ഐശ്വര്യ രാജേശ്വരൻ എം എ നമ്പേഷൻ ഇവരെയൊക്കെ ഒരുമിച്ച് ഒരു സിനിമയുടെ ഭാഗമായി ഇവരെ കണ്ടതിലുള്ളൊരു സന്തോഷം വളരെ വലുത് തന്നെയാണ് അപ്പം എന്നാലും നിങ്ങൾ ലൈഫിൽ മിസ് ചെയ്യാൻ പാടില്ലാത്ത സിനിമകളുടെ ലിസ്റ്റിൽ ഇപ്പോൾ ഹെറും ഉണ്ടായിരിക്കും എന്നതിൽ സംശയമില്ല ഉറപ്പായിട്ടും കണ്ടിരിക്കണം എല്ലാവർക്കും ഏത് പ്രായത്തിലുള്ളവർക്കാണേലും ഏത് എങ്ങനെയുള്ള ലൈഫ് കൊണ്ടുപോകുന്ന എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമ തന്നെയാണ് ഹെർമ മനോരമ മാത്സിലിപ്പോൾ സ്ട്രീം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ആരും കാണാൻ മറക്കണ്ട എല്ലാവരും തീർച്ചയായിട്ടും കാണുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക താങ്ക് സോ മച്ച്